സംസ്ഥാന പോലീസ് മേധാവിസ്ഥാനത്തേക്ക് ഷെയ്ഖ് ദർവേസ് സാഹിബിന് സർക്കാർ കാലാവധി നീട്ടി നൽകിയത് ഭൂമി ഇടപാടിലുള്ള പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിലനിൽക്കെ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ ഷെയ്ഖ് ദർവേസ് സാഹിബ് തയ്യാറായില്ല എന്ന മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സ്വദേശി ഉമർ ഷെരീഫ് ആരോപിക്കുന്നു ഈ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള കാലാവധി നീട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയായ ഉമർ ഷെരീഫ് ജൂൺ ഇരുപത്തിനാലിനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ഓൺലൈനായി പരാതി നൽകിയത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് ഭാര്യ ഫരീദ ഫാത്തിമയുടെ പേരിലുള്ള പത്ത് ദശാംശം എട്ട് സെന്റ് ഭൂമിന്മേലുള്ള ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ലോൺ വിവരം മറച്ചുവെച്ച് വിൽപ്പനക്കരാർ ഉണ്ടാക്കി പണം വാങ്ങിയെന്നാണ് പ്രധാന ആരോപണം പരാതി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി എന്നാൽ പരാതി ലഭിച്ചതിന്റെ രണ്ടാം ദിവസം ജൂൺ ഇരുപത്തിയാറിന് ചേർന്ന മന്ത്രിസഭായോഗം ഡിജിപി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ സേവന കാലാവധി നീട്ടി നൽകാൻ തീരുമാനിച്ചു ജൂലൈ മുപ്പത്തൊന്നിന് കാലാവധി അവസാനിക്കേണ്ടിയിരുന്നയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ കാലാവധി നീട്ടി നൽകുകയായിരുന്നു സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കാലാവധി നീട്ടിയതെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം ഡി ജി പിയുടെ ചേംബറിൽ വെച്ച അഞ്ചു ലക്ഷം രൂപ കൈമാറിയെന്ന പരാതിക്കാരന്റെ ആരോപണം ഗുരുതര സ്വഭാവമുള്ളതാണ് രണ്ട് ലക്ഷത്തിന്മേലുള്ള തുകയുടെ ഇടപാട് നേരിട്ട് നടത്തുന്നത് ആദായ നികുതി വകുപ്പിന്റെ മാർഗരേഖകൾക്ക് വിരുദ്ധമാണ് അതും കൂടാതെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചേംബർ തന്നെ വ്യക്തിപരമായ പണമിടപാടുകൾക്ക് ഉപയോഗിച്ചുവെന്നത് ചട്ടു ചട്ടലങ്കനം കൂടിയാണ് ഹരിമോഹൻ മീഡിയാവൺ തിരുവനന്തപുരം